2020 ജനുവരി 24 സമയം പുലർച്ചെ 3 മണി. ആൻഡമാൻ ദ്വീപുകൾക്ക് സമീപമുള്ള കടലാഴത്തിൽ നിലയുറപ്പിച്ചിരുന്ന ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്മറൈനായ INS അരിഹന്തിലെ നാവികർ അന്ന് അവരുടെ പതിവിലും വിപരീതമായി അപ്പോൾ അതിൽ നിന്നും നടത്തേണ്ട ഒരു അസാധാരണ ആയുധ പരീക്ഷണത്തിന്റെ ഒരുക്കങ്ങളിലായിരുന്നു. ഉദ്ദേശം 15 മിനിറ്റിനുള്ളിൽ ഈ സബ്മറൈന്റെ 4 വെർട്ടിക്കൽ ലോഞ്ചറുകളിൽ ഒന്നിൽ നിന്ന് അതിശക്തമായ മർദ്ദഗതിയോടുകൂടി പുറത്തുവന്ന ഒരു കൂറ്റൻ മിസൈൽ സമുദ്രത്തിനടിയിലെ ജലപ്രവാഹത്തെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു ഹൂങ്കാര ശബ്ദത്തോടുകൂടി വായുവിലേക്ക് കുത്തനെ കുതിച്ചു പൊങ്ങി. അല്പസമയത്തിനകം ദിശ മാറ്റിയ ഇത് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ 1000 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം അടയാളപ്പെടുത്തിയിരുന്ന തന്റെ ലക്ഷ്യസ്ഥാനത്തെ ചുട്ടു ചാമ്പലാക്കിക്കൊണ്ട് ഇന്ത്യൻ ആവനാഴിയിലേക്കുള്ള സ്വന്തം വരവിനെ വിളംബരം ചെയ്തു. ശത്രുക്കൾക്കെതിരായുള്ള ന്യൂഡൽഹിയുടെ ആണവ പ്രതികരണ സംവിധാനമായ ന്യൂക്ലിയർ ട്രയാഡിന്റെ അവിഭാജ്യ ഘടകവും കടലുകളിൽ രഹസ്യമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന്റെ ന്യൂക്ലിയർ സബ് മറൈനുകളിലെ പ്രധാന ആയുധവുമായ K-4 മിസൈൽ അഥവാ കലാം മിസൈൽ ആയിരുന്നു അത്. ഇന്ത്യൻ ആണവ കലവറയിലെ ഏറ്റവും മാരകമായ വജ്രായുധങ്ങളിൽ ഒന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മിസൈലിനെ പറ്റിയാണ് പുതിയ വീഡിയോ. കൂടാതെ ഇത്തരമൊരു മിസൈൽ വികസിപ്പിക്കാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കിയ മറ്റു കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. 2008 മാർച്ച് 17 മാരക ആണവായുധങ്ങൾ വഹിക്കുന്ന 2 സിയ ക്ലാസ് ചൈനീസ് ന്യൂക്ലിയർ സബ്മറൈനുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പട്രോളിംഗ് ആരംഭിച്ചത് തങ്ങളുടെ നേവൽ ഇന്റലിജൻസ് മുഖേന അറിഞ്ഞ ഇന്ത്യ ഇത് സ്വന്തം സമുദ്രമേഖലയ്ക്കുള്ളിലേക്ക് ചൈന നടത്തുന്ന വലിയൊരു കടന്നുകയറ്റമായിട്ടാണ് കണ്ടത്. കുറഞ്ഞത് 2500 കിലോമീറ്റർ പ്രഹരപരിധിയുള്ളതും മിർവ് ആണവ പോർമുനകൾ സജ്ജീകരിച്ചിട്ടുള്ളതുമായ Julang-1A എന്ന മധ്യദൂര മിസൈലുകളുടെ വൻ ശേഖരത്തോടുകൂടിയായിരുന്നു ഈ സബ്മറീനുകൾ IOR-ലേക്ക് എത്തിയതെന്നതും കാര്യങ്ങളെ കൂടുതൽ ഗൗരവമുള്ളതാക്കി തീർത്തു. പ്രസ്തുത സാഹചര്യം ന്യൂഡൽഹിയിലെ സൈനിക വൃത്തങ്ങളിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചത്. ശത്രു സർവ്വസന്നാഹമൊരുക്കി ഇന്ത്യയുടെ തട്ടകത്തിലേക്ക് വന്നതിന് തിരിച്ചടിയായി സമാന സന്നാഹങ്ങളൊരുക്കി നമ്മളും അവരുടെ തട്ടകത്തിലേക്ക് കടന്നു ചെല്ലണമെന്നായിരുന്നു ഈ വിഷയത്തെപ്പറ്റി നടന്ന ചർച്ചകളിൽ എല്ലാം ഉയർന്നു വന്ന ഭൂരിപക്ഷ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അന്ന് വരേക്കും മുങ്ങിക്കപ്പലുകളിൽ നിന്നും തൊടുക്കാൻ കഴിയുന്ന ഒരു ദീർഘദൂര ആണവ ബാലിസ്റ്റിക് മിസൈൽ കൈവശമില്ലാതിരുന്ന ന്യൂഡൽഹിയും ഇത്തരം ആയുധങ്ങൾ തങ്ങളുടെ വൈരികൾക്കെതിരെ വിന്യസിക്കണമെന്നായിരുന്നു ഇതിന് പിൻബലമായി ഉണ്ടായിരുന്ന വാദം. അതോടെ ന്യൂക്ലിയർ സബ്മറൈനുകളിൽ നിന്നും ചൈന ഉപയോഗിക്കുന്ന ആണവ ബാലിസ്റ്റിക് മിസൈലുകളുടെ സാങ്കേതികതയെ വെല്ലുന്ന തരത്തിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് വേണ്ടി ഒരു തദ്ദേശീയ സബ്മറൈൻ ലോഞ്ച്ഡ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കാൻ PMOയുടെ അനുമതി തേടിയ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം 2009 ഒക്ടോബർ 14 സുരക്ഷാ നയങ്ങളിൽ രാജ്യത്തെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയെ സമീപിച്ചു. ന്യൂഡൽഹിയുടെ ആണവ പ്രതികരണ സംവിധാനമായ ന്യൂക്ലിയർ ട്രയാഡിന് ഇത്തരത്തിലുള്ള മിസൈലുകളുടെ വിന്യാസം അനിവാര്യമാണെന്ന് വിദഗ്ധ ഉപദേശം ലഭിച്ച CCS കൂടുതൽ വിശകലനങ്ങൾക്ക് ശേഷം 2010 ജനുവരി 3 മൺമറഞ്ഞുപോയ മുൻ രാഷ്ട്രപതിയും ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദര സൂചകമായി Kalam-4 അഥവാ K-4 എന്ന പേരിൽ നാവികസേനയ്ക്കായുള്ള പുതിയ SLBMന്റെ ഗവേഷണത്തിന് അംഗീകാരം നൽകി. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അനുമതി ലഭിച്ചതും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള റിസർച്ച് സെന്റർ ഇമാറിറ്റും ഹൈ എനർജി മെറ്റീരിയൽസ് ലബോറട്ടറി പൂനെയും ഈ മിസൈലിന്റെ വികസനം ഏറ്റെടുത്തു. ഏകദേശം 4000 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു മധ്യദൂര മിർവ് ബാലിസ്റ്റിക് മിസൈൽ തയ്യാറാക്കുക എന്നതായിരുന്നു DRDOയുടെ പദ്ധതി. ഇക്കാര്യങ്ങൾക്കായുള്ള ഫാബ്രിക്കേഷൻ ജോലികളും അനുബന്ധ ഘടകങ്ങളുടെ സംയോജനവും RCIയും തൊടുത്തു കഴിയുമ്പോൾ വായുവിലെ മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജമേകുന്ന ബൂസ്റ്ററുകൾ HEMLഉം വെള്ളത്തിനടിയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാനുള്ള ലോഞ്ച് സിസ്റ്റം പൂനെയിൽ തന്നെയുള്ള റിസർച്ച് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ നേവൽ വിംഗുമാണ് രൂപകൽപ്പന ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത്. 2 ഘട്ടങ്ങളുള്ള ഈ മിസൈലിന്റെ ആദ്യ സ്കെച്ച് ഇന്ത്യയുടെ മറ്റൊരു മധ്യദൂര മിസൈലായ Agni-3 സാമ്യപ്പെട്ടിരുന്നുവെങ്കിലും
ന്യൂക്ലിയർ സബ്മറൈനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ലോഞ്ചിംഗ് ട്യൂബുകളുടെ നീളം ഇതിന്റെ നീളത്തേക്കാൾ കുറവായിരുന്നതിനാൽ പ്രാഥമിക ഘടനയിൽ നിന്നും നേരിയ വ്യത്യാസം വരുത്തിയ മറ്റൊരു ഡിസൈനാണ് ഈ SLBMനായി DRDO ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ അരിഹന്ത് ക്ലാസിൽ പെടുന്ന ഇന്ത്യൻ SSBNകളുടെ ലോഞ്ചിംഗ് ട്യൂബ് നീളമായ 17 മീറ്ററിനുള്ളിലേക്ക് അനായാസം ഇറക്കി വെക്കാവുന്ന പാകത്തിൽ 12 മീറ്റർ എന്ന കണക്കിലേക്ക് പുതിയ മിസൈലിന്റെ നീളം DRDO എഞ്ചിനീയർമാർ ക്രമപ്പെടുത്തി. Mach 7.5 വേഗത്തിൽ സഞ്ചരിക്കേണ്ടുന്ന K4ന്റെ വ്യാസം 1.3 മീറ്ററും ഭാരം 17 ടണ്ണുമാക്കിയും ഇവർ നിശ്ചയിച്ചു. 2 ടണ്ണോളം വരുന്ന പോർമുനയും ഖര ഇന്ധനത്തെ അടിസ്ഥാനമാക്കിയുള്ള റോക്കറ്റ് പ്രൊപ്പലൻറ്റുമായിരുന്നു ഈ മിസൈലിന്റെ മറ്റു സവിശേഷതകളും. മാത്രമല്ല ഉയർന്ന കൃത്യത ഉറപ്പുവരുത്തുന്നതിനും ശത്രുവിന്റെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്നതിനും ആവശ്യമായ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും ഇതിൽ റിസർച്ച് സെന്റർ ഇമാരറ്റിലെ ഗവേഷകർ കൂട്ടിച്ചേർത്തിരുന്നു. ലക്ഷ്യത്തിലേക്ക് മിസൈലിനെ വഴികാട്ടുന്നതിനായി മിഡ് കോഴ്സ് വരെ നാവിക് സാറ്റലൈറ്റ് സിസ്റ്റവും ടെർമിനൽ സ്റ്റേജിൽ ഭൂപ്രദേശത്തിന്റെ ബാഹ്യരേഖയെ ഒത്തുനോക്കി പതനസ്ഥലം തിരഞ്ഞെടുക്കുന്നതുവരെ ടെറൈൻ കോണ്ടൂർ മാച്ചിംഗ് ടെക്നോളജിയും K4ൽ സംയോജിപ്പിച്ചതോടെ 2013 സെപ്റ്റംബറോടുകൂടി ഈ മിസൈൽ പരീക്ഷണത്തിന് സജ്ജമായി. സമുദ്രത്തിനടിയിൽ വെച്ച് നടത്തേണ്ട ഒരു സമ്പൂർണ്ണ വിക്ഷേപണത്തിന് K4 ഒരുങ്ങിയതോടെ 2014 മാർച്ച് 24 ആന്ധ്രാ തീരത്തെ വിശാഖപട്ടണത്തിന് 50 കിലോമീറ്റർ കിഴക്കുമാറി ബംഗാൾ ഉൾക്കടലിൽ 30 മീറ്റർ ആഴത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു സബ് മെർജ്ഡ് പൊന്തൂണിൽ നിന്ന് K4 മിസൈലിനെ DRDOയും നാവികസേനയും ചേർന്ന് വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിന്റെ ഭാഗമായി വിന്യസിക്കപ്പെടേണ്ട തന്ത്രപ്രധാന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലായിരുന്നു ഇതെന്നതിനാൽ രാജ്യത്തിന്റെ ആണവായുധങ്ങളെ പരിപാലിക്കുന്ന സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന്റെ മേൽനോട്ടവും ഈ ടെസ്റ്റ് ലോഞ്ചിന് ഉണ്ടായിരുന്നു. പ്രഹരപരിധിയായ 4000 കിലോമീറ്റർ ആകാശദൂരം പിന്നിട്ട ഈ മിസൈൽ കേവലം 21 മിനിറ്റ് കൊണ്ട് അതിന്റെ പതന ബിന്ദുവായ ഇന്ത്യ സമുദ്രത്തിലെ ടാർഗറ്റ് പോയിന്റിനെ തകർത്ത് തരിപ്പണമാക്കി തന്റെ ദൗത്യം നിറവേറ്റിയത് K4ന്റെ അന്തിമ ഉപഭോക്താവായി മാറേണ്ട SFCയുടെ ആത്മവിശ്വാസം 10 മടങ്ങാണ് വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിലെ പരീക്ഷണ ഫലത്തിൽ നിന്നും മിസൈലിന്റെ കാര്യക്ഷമത അളക്കാനും അതിനെ സമഗ്രമായി വിശകലനം ചെയ്യാനുമുള്ള സാങ്കേതിക വിവരങ്ങൾ നേടിയ DRDO ഇതിന്റെ അടിസ്ഥാനത്തിൽ K4ന് സംഭവിച്ച ചില പോരായ്മകൾ പരിഹരിച്ച ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ ഈ മിസൈലിന്റെ 4 തുടർ പരീക്ഷണങ്ങളാണ് ബംഗാൾ ഉൾക്കടലിൽ നടത്തിയത്. അന്തിമ വിക്ഷേപണം എന്ന നിലയ്ക്ക് 2020 ജനുവരി 24 ആൻഡമാൻ കടലിൽ തമ്പടിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യ ആണവ മുങ്ങിക്കപ്പൽ INS അരിഹന്തിൽ നിന്നും K4നെ തൊടുത്തുവിട്ട് പ്രതിരോധ ഗവേഷണ സംഘടന ഇതോടുകൂടി ഈ മിസൈലിന്റെ എല്ലാ ടെസ്റ്റുകളും അവസാനിപ്പിച്ച് ഇതിനെ ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ഡൈനാമിക്സിന് നിർമ്മാണത്തിനായി കൈമാറി. നിർമ്മാണം തുടങ്ങാനുള്ള തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടായതിന് പിന്നാലെ 2020 സെപ്റ്റംബർ മാസം മുതൽ K4 മിസൈലിന്റെ പരിമിതമായ ഉൽപാദനം BDL ആരംഭിച്ചു. ഇന്ത്യൻ ആണവ മുങ്ങിക്കപ്പലുകളുടെ യഥാർത്ഥ എണ്ണം എത്രയെന്നത് പുറം ലോകത്തിന് അജ്ഞാതമായിരുന്നതിനാൽ ഈ മിസൈലുകളുടെയും കൃത്യമായ കണക്കുകൾ ഒരിടത്തും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ K4ന്റെ ആക്രമണ ദൂരത്തെപ്പറ്റിയും ഇതിന്റെ പ്രഹരശേഷിയെക്കുറിച്ചും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും ഈ മിസൈലിന്റെ മോശമല്ലാത്ത ശേഖരം ഇന്ത്യ തങ്ങളുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് പടിഞ്ഞാറൻ ചാര ഏജൻസികളെ ഉദ്ധരിച്ച് ചില ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകൾ 2023 ജൂണിൽ വെളിപ്പെടുത്തിയത് K4നെ വീണ്ടും വാർത്തകളിലെ താരമാക്കി മാറ്റി. അതോടെ പാകിസ്ഥാൻ നേവി അവരുടെ പഴക്കം ചെന്ന ഫ്രഞ്ച് അഗോസ്ത ക്ലാസ് സബ്മറൈനുകളെ ഒഴിവാക്കി പകരം 4ാം തലമുറ SLBMകളെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ചൈനീസ് യുവാൻ ക്ലാസ് സബ്മറൈനുകളെ വാങ്ങാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും PLA നേവി തങ്ങളുടെ Julang-2 SLBMകളെ ഉൾക്കൊള്ളുന്ന ജിൻ ക്ലാസ് സബ്മറൈനുകളെ മലാക്ക കടലിടുക്കിന് പടിഞ്ഞാറേക്ക് പര്യടനത്തിന് വിട്ടതും ന്യൂഡൽഹിയുടെ പുതു മിസൈൽ തന്ത്രത്തെ ഈ ശാക്തികദ്വയം ഭയന്നിരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനവുമായി. തന്മൂലം ഇൻഡോ പസഫിക് മേഖലയിൽ മേധാവിത്വം നേടാനുള്ള ബീജിംഗിന്റെ ശ്രമങ്ങളെ അതേ നാണയത്തിൽ തന്നെ നേരിടാനുള്ള ന്യൂഡൽഹിയുടെ ധൈര്യപൂർവമായ ഒരു നീക്കമായി കൂടി ഇത് അമേരിക്കയും ജപ്പാനും അടക്കമുള്ള വൻ ശക്തികളുടെ ഇടയിൽ വിലയിരുത്തപ്പെട്ടു.
നിലവിൽ ലോകത്തിലെ ആറാമത്തെ പ്രഖ്യാപിത ആണവ വൻ ശക്തിയും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന് പരസ്യമായി നിലപാടെടുത്തിട്ടുള്ള രണ്ടാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. സുവ്യക്തമായ തങ്ങളുടെ ആണവ സിദ്ധാന്തം തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെയുള്ളതെന്നാണ് വർഷങ്ങളായുള്ള ന്യൂഡൽഹിയുടെ നിലപാട്. എന്നാൽ ഒരു ആണവ ഭീഷണിയിലൂടെ നമ്മെ സമ്മർദ്ദത്തിലാക്കാൻ വൈരികൾ ശ്രമിച്ചാൽ അതിനെ അതേ നാണയത്തിൽ തന്നെ നേരിടുമെന്ന് തന്നെയാണ് പലപ്പോഴും ഇന്ത്യ പ്രദർശിപ്പിക്കുന്ന സൂചനകളെന്നത് നിസ്സാരവുമല്ല. തൽഫലമായി ന്യൂക്ലിയർ സബ്മറൈനുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന K-4 മിസൈലിനെ പോലുള്ള ഒരു ദീർഘദൂര ആണവ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദ്രുതവിന്യാസം നമ്മുടെ ദേശീയ സുരക്ഷയിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിരിക്കുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളും അവ നൽകുന്ന വെല്ലുവിളികളും, സമാധാനത്തിനാണെങ്കിൽ ഹസ്തദാനവും യുദ്ധത്തിനാണെങ്കിൽ ആയുധങ്ങളും എപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സന്ദേശം ഇത്തരം നടപടികളിലൂടെ തങ്ങളുടെ എതിരാളികൾക്ക് നൽകുവാനുള്ള ഇന്ത്യൻ നിശ്ചയദാർഢ്യത്തെയുമാണ് പ്രകടിപ്പിക്കുന്നത്. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.